നമസ്കാരം, ഞാൻ സന്തോഷ് പണ്ഡിറ്റ് ആണ്. ഇപ്പൊ നിൽക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പാപ്പനംകോട് വാർഡിലാണ്. സന്തോഷ് പണ്ഡിറ്റിനെ കുറിച്ച് നമ്മൾ ആരും പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ഒരു മാസം 15 ദിവസം സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്, ഈ 15 ദിവസം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അദ്ദേഹം ചെയ്യുന്ന അത്ര സേവന പ്രവർത്തനമാണ്. സിനിമയെക്കാൾ കൂടുതൽ അദ്ദേഹം ആഗ്രഹിക്കുന്നതും അദ്ദേഹം ഇഷ്ടപ്പെടുന്നതും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുക, അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും കൂടുതൽ ഒരു വലിയ വലിയ സെലിബ്രിറ്റീസ് പോലും ചെയ്യാത്ത കാര്യങ്ങൾ അദ്ദേഹം ഒരു ചെറിയൊരു മനുഷ്യനായിരുന്നിട്ട് പോലും അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെല്ലാവരും മാതൃകയാക്കേണ്ട കാര്യം തന്നെയാണ്. വളരെ സന്തോഷമായിരുന്നു അങ്ങനെ സന്തോഷ് സാർ അങ്ങനെ പറഞ്ഞപ്പോൾ. തീർച്ചയായിട്ടും എൻ്റെ വളരെ ഒരുപാട് പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവർക്ക് എല്ലാവർക്കും ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, പക്ഷെ നമുക്ക് എല്ലാ അടുത്തേക്കും എല്ലാം കൊണ്ട് എത്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ സന്തോഷ് സാറെ വിളിച്ചപ്പോൾ എൻ്റെ വാർഡിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിൽ ആദ്യം ഓടി വന്നത് നമ്മുടെ കൈമണ്ണ ഭാഗത്ത് ശേഖരമാമൻ്റെ കാര്യം തന്നെയാണ്. നല്ലൊരു തൊഴിൽ ചെയ്ത് കുടുംബം പുലർത്തിക്കൊണ്ടിരുന്നതാണ്, പക്ഷേ മരത്തിൻ്റെ മണ്ണിൽ നിന്ന് വീണിരിക്കുന്നു. അപകടത്തിൽപ്പെട്ട് തളർന്ന ശരീരം തളർന്ന കുറേ വർഷങ്ങൾ. അപ്പൊ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയാണ്. എന്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തിയ പേരും ശേഖരമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനൊരു മെഷീൻ കൊണ്ടുപോയി തയ്യൽ, ബാക്കി ഞാനും പറഞ്ഞു തയ്യൽ അറിഞ്ഞില്ലാത്ത കാര്യം ആരെയും വിട്ടെങ്കിൽ തയ്യൽ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു തൊഴിൽ. ഞാൻ എപ്പോഴും വിചാരിക്കുന്നുണ്ടോ, നമ്മള് ഇപ്പൊ ഒരാൾക്ക് ഒരു പൈസ കൊടുക്കുന്നേക്കാൾ നല്ലത് അല്ലേ, മീൻ കൊടുക്കുന്നേക്കാൾ നല്ല മീൻ എങ്ങനെ അതെ വല വാങ്ങിച്ച് എങ്ങനെ മീൻ പിടിക്കാന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. കാരണം ഇപ്പൊ നിങ്ങളെ 100 രൂപ വാങ്ങിച്ചു മറ്റോ 100 രൂപ വാങ്ങിച്ചു, അതിനേക്കാൾ നല്ല ഒരാൾക്ക് ഒരു സ്ഥിര വരുമാനം കിട്ടുന്ന രീതി എന്ന് വെച്ചിട്ട്. ഇപ്പൊ നമ്മളിപ്പോ അംബാനിന്റെ മോനൊന്നും അല്ല, എനിക്ക് പരിമിതികളുണ്ട് അല്ല, ചെറിയ കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ മുൻകാലങ്ങളിൽ ചെയ്തങ്ങൾക്ക് നോക്കിയാൽ ഒരു 100 കോഴിക്കുട്ടിയെ വെച്ചു കൊടുക്കും, അല്ലെങ്കിൽ ആട്ടുംകുട്ടി പശുക്കുട്ടി. ഇപ്പോ നമ്മുടെ കൊറോണ പീരീഡിൽ പോലും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അവർക്ക് ഒരു 5 ലിറ്റർ പാല് കിട്ടുകയാണെങ്കിൽ ആലോചിച്ച് ഒരു 800 രൂപ ഒരു കുടുംബത്തിന് കിട്ടുകയാണ് അല്ല. നമ്മുടെ ഒരല്പം ഇതാക്കിയാലും പിന്നെ ചെയ്യുന്നത് കഴിയുന്നു അവരെ വീട്ടിൽ തന്നെ പോയി നേരത്തെ തന്നെ ഏൽപ്പിക്കുക എന്നുള്ള ഒരു സ്വഭാവം ഉണ്ട്. ആരെയും വേറെ ഒരു ഇടനിലക്കാരനെ ഞാൻ വെക്കാറില്ല ഏത് കാര്യം. സംഭവം ചെയ്ത് ഒരുപാട് ഒരുപാട് നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും അവരുടെ എല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതി. എന്നാലും താമസം ഇരിക്കാൻ പറ്റില്ല കാണുന്നുണ്ട്. ഞാനിപ്പോ 10 വർഷമായി നമ്മള് ഞാനെപ്പോഴും കിട്ടുന്നതിന്റെ ഒരു 50 ഇപ്പൊ കൊറോണ വന്നതിന് ശേഷം 100%. നമ്മുടെ ഓരോ വീഡിയോ കാണുമ്പോൾ ചെറിയെടുത്ത് കിട്ടും അത് കിട്ടുന്നിടത്ത്. അത്രയും കഴിക്കുന്ന മരുന്നുകളാണ് കേട്ടോ ഓരോ ആൾക്കാർ. ഇപ്പൊ അസോസിയേഷന്റെ രീതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളൊക്കെയാണ് ഇങ്ങനെ ഇരുന്ന ആളാണ്. ഒക്കെ നമ്മൾ എത്തിക്കാൻ പിന്നെ ഇപ്പൊ മരുന്ന് നമ്മളെ കഴിയുന്നതൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട്. പക്ഷെ ഒരുപാട് സഹായിക്കുന്നുണ്ട് നമ്മള്. നമ്മുടെ ശേഖരൻ ചേട്ടൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെയുള്ള നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ പുള്ളിയുടെ ജീവിത സഹായ മാർഗമായിട്ട് ഒരു സംഗതി നമ്മുടെ സന്തോഷ് സാറിനോട് ആവശ്യപ്പെട്ടു. പുള്ളി കോഴിക്കോട് നിന്നാണ് ഇങ്ങോട്ടിപ്പോൾ എത്തിയിട്ട് ഈ ഒരു കാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിന് വളരെ നന്ദി പറയുന്നു. അതോടൊപ്പം ഈ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കട്ടെ. എല്ലാവർക്കും സ്വാഗതം. ഇവിടേക്ക് വരുമ്പോഴും സതീഷ് ജി, സതീഷ് ബാബു ഇദ്ദേഹമാണ് മലപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വരാൻ നമ്മളെ സഹായിച്ചൊക്കെവരാണ്. അപ്പോൾ പല മറ്റുള്ളവരുടെ കൂടെ ചെറിയ രീതിയിൽ ഓരോരുത്തരുടെയും ഒരു ഇത് വരുമ്പോഴല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടെയൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ സിംഗിളായിട്ട് ചെയ്യുന്നതിന് നമുക്ക് പരിമിതികളുണ്ട്. അപ്പോൾ വേറെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ അതാത് വാർഡുകളിൽ? ഞാൻ പറയുന്നത് ഒരു മനുഷ്യൻ്റെ വിഷമം ആ വ്യക്തിയല്ലേ പറയേണ്ടത്, അല്ലാതെ എവിടുത്തെ ബുദ്ധിമുട്ട്.